നമസ്കാരം. സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തണോ അത് താഴ്ത്തണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഒരു നിയമം വരും, അത് തീർച്ചയായും ഇവിടെ നടപ്പിലാവുകയും ചെയ്യും. അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ അഭിപ്രായം ആർക്കും പറയാം. ഇവിടെ പലരും പറയുന്നത് വിവാഹപ്രായം കുറയ്ക്കണം എന്നാണ്, 15-ഉം 16-ഉം ഒക്കെ ആക്കണമെന്നാണ് പലരും പറയുന്നത്. നമുക്ക് ഈ ഒരു സാമൂഹ്യാവസ്ഥയോട്, അതായത് പെൺകുട്ടികൾ ഈ ചെറുപ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസം ചെയ്യേണ്ട പ്രായത്തിൽ തന്നെ വിവാഹിതരായി ആയി പോകുന്നത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? നമ്മുടെ ഈ ഒരു ആധുനിക സമൂഹത്തിൽ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാണ്, അല്ലെങ്കിൽ അത് നടപ്പിലാകുന്ന കാര്യമാണോ, അത് നടപ്പിലാക്കുന്നത് ശരിയാണ്? ഈ ഒരു വിഷയമാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. എന്നാൽ വളരെ ശക്തമായ സ്ത്രീ സുരക്ഷയും അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സ്ത്രീകളുടെ ഉന്നമനവും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഇത്തരം നിയമങ്ങളൊക്കെ പാസാക്കുന്നത്. അത് മുത്തലാഖായാലും ഈ വിവാഹപ്രായത്തിന്റെ കാര്യമായാലും ഒക്കെ തന്നെ ആ രീതിയിലാണ്. ഒരു സ്ത്രീ സമൂഹത്തിന്റെ പൊതുവായ ഒരു പിന്തുണയാണ് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വാസ്തവം. എന്നാൽ വനിതാ ലീഗും കാന്തപുരവും അങ്ങനെയുള്ള ചില ആളുകൾ മാത്രമാണ് വിവാഹപ്രായം മറ്റ് രാജ്യങ്ങളിലൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് ഇവിടെയും 15-ഉം 12-ഉം 10-ഉം ഒക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് വിടുവായത്തരവും മണ്ടത്തരവും വെറും ആഭാസത്തരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരക്കാർക്ക് ഉണ്ടാകുന്നത്. ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരോട് നമുക്ക് ആശയപരമായി ചിലപ്പോൾ എതിർപ്പുണ്ടാകും, പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ജസ്ലാ മാടശ്ശേരി എന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ കാര്യമായി തന്നെ എഴുതുകയും ബ്ലോഗുകൾ എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്. അവരും ഈ ഒരു വിഷയത്തിൽ വളരെ കാര്യമായ ഒരു പ്രതികരണമാണ് നടത്തിയത്. സ്ത്രീകൾ സ്വന്തം കാലിൽ നിന്നിട്ട് മതി വിവാഹം എന്ന നിലയിലേക്കാണ് ജസ്ലാ മാടശ്ശേരി എത്തിയിരിക്കുന്നത്. ജസ്ല പഴയൊരു KSU കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകയാണ്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അവർ പ്രവർത്തിക്കുന്നു. അതുപോലെ ഡോക്ടർ ഷിംന അസീസ്, ഷിംനയുടെ പല മേഖലകളിലും CNRC വിഷയത്തിലും പല കാര്യങ്ങളിലും നമ്മൾ ആശയപരമായുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് അനുബന്ധിച്ച് സ്റ്റോറിയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷിംന ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ അവർ പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കാൻ, കുടുംബത്തെ നോക്കാൻ പ്രാപ്തിയായിട്ട് മതി വിവാഹം, സന്തോഷത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള അവകാശം സ്ത്രീയുടേത് പെൺകുട്ടിയുടേത് കൂടിയാണ് എന്ന് ഡോക്ടർ ഷിംന അസീസ് പറയുന്നു. അവർ ഒരു ആരോഗ്യ പ്രവർത്തക കൂടിയാണല്ലോ. സ്വന്തം മടിയിലിരിക്കുന്ന നൊന്തുപെറ്റ കുഞ്ഞിനെ പേരിനൊപ്പം സ്വന്തം പേരോ അഡ്രസ്സോ ഫോൺ നമ്പരോ പറയുന്നത് വല്ലാത്തൊരു അപരാധമാണെന്ന ഭയത്തോടെ അവരുടെ കുട്ടിയല്ലേ എന്ന് പറയുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. 3 കിലോമീറ്റർ അപ്പുറമുള്ള ടൗണിൽ പോകാൻ 3 ദിവസം മുമ്പേ റിക്വസ്റ്റ് പറഞ്ഞ് കാത്തിരിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തിന് സ്വന്തം കുഞ്ഞിന് ആക്സിഡന്റ് പറ്റിക്കിടക്കുന്ന നേരത്ത് ഡോക്ടർ മുറിവ് തുന്നണം എന്ന് പറയുമ്പോൾ ഗൾഫിലുള്ള ഭർത്താവിനെ വാട്സപ്പ് മെസ്സേജ് അയച്ച് വിളിക്കായി കാത്തിരുന്ന് അനുവാദം കൊടുക്കാൻ ഭയന്ന് ജന്മം തന്ന അമ്മയ്ക്ക് വയ്യാതായാൽ അത്രണം പോകാൻ അനുമതി കാത്തോർത്ത് വേറെയും എത്രയോ എത്രയോ, അതായത് ഇന്ന് മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡോക്ടർ ഷിംന ഈ ഒരു കുറിപ്പ് ആരംഭിക്കുന്നത് തന്നെ. അത് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്, എനിക്കെന്താണ് ഇതിന്റെ ആവശ്യം എന്ന് ചോദിച്ചവരോട് ചങ്ങല പാദസരമാണെന്ന് തെറ്റിദ്ധരിച്ചതാകും എന്ന് വ്യംഗ്യാർത്ഥം അവർ സൂചിപ്പിക്കുന്നു. അഥവാ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ സ്ത്രീകളും ഒക്കെ ഒറ്റയ്ക്ക് ജീവിക്കാൻ അതുപോലെ തന്നെ അങ്ങോട്ട് കുടുംബത്തെ നോക്കാനും പ്രാപ്തയായിട്ട് മതി കല്യാണം, അങ്ങോട്ട് പൊന്നും മണ്ടവും കാറും വീടും ഒക്കെ അല്ലെങ്കിൽ വേറെ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടി കൊടുത്ത് ഗ്ലോറിഫൈഡ് വേലക്കാരിയാകാനല്ല സ്ത്രീകൾ പെൺമക്കൾ സന്തോഷത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള അവകാശം ആ പെൺകുട്ടിയുടേത് കൂടിയാണ്. വിവാഹപ്രായം കൂട്ടിയാൽ മാത്രം പോരാ, അക്കാലം കൊണ്ട് അവൾ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് കൂടി നിയമം വരണം, ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടും എന്ന് ഡോക്ടർ ഷിംന തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടിക്കുന്നു. അല്പം വലിയ ഒരു കുറിപ്പാണ്. അതായത് ആത്മാഭിമാനത്തോടെയും വ്യക്തിത്വമുള്ളവളുമായി അവൾ ജീവിക്കണമെങ്കിൽ പങ്കാളികളോടൊപ്പം ജീവിച്ചു തുടങ്ങാൻ സ്വന്തമായി കയ്യിൽ 10 രൂപ പോലും വെക്കാൻ അനുവദിക്കാതെയുള്ള ഒരു സംസ്കൃതി ഇന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾക്ക് അവർക്ക് പണം കൈകാര്യം ചെയ്യാനുള്ള അനുവാദം കിട്ടണമെങ്കിൽ ഭർത്താവോ അച്ഛനോ ഒക്കെ അനുവാദം നൽകണം. സ്വന്തമായി ഒരു കാലിൽ നിന്ന് സ്വന്തമായി വിദ്യാഭ്യാസം നേടി ഒരു ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിന്ന് ഭർത്താവിനെയും ഭർത്താവിന്റെ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും ഒക്കെ പോറ്റാനുള്ള പ്രാപ്തി നേടിയിട്ട് മതി വിവാഹം എന്ന വളരെ ശക്തമായ ഒരു നിലപാടാണ് ഡോക്ടർ ഷിംന അസീസ് ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ത്രീകളും, അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായാലും അല്ലാത്തവരായാലും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തെ അനുകൂലിക്കുക മാത്രമേ ഉള്ളൂ. വനിതാ ലീഗിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അവർ ഇതിനെ പ്രതികൂലിച്ച് തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അവരുടെ ഈ വനിതാ ലീഗിന്റെ പ്രവർത്തകരുടെയൊക്കെ മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഈ മുത്തലാഖായാലും ഇത്തരത്തിലുള്ള നിയമങ്ങളായാലും ഉള്ളിന്റെ ഉള്ളിൽ ഏതൊരു മുസ്ലിം സ്ത്രീയും അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയും ഇത് തന്നെയായിരിക്കും ആഗ്രഹിക്കുക, 21 ആക്കുക എന്ന നിലവാരത്തിലേക്ക് ആ ഒരു നിലപാട്.
നിലപാടിലേക്ക് ആ ഒരു നിയമത്തിലേക്ക് കാര്യങ്ങൾ എത്തുക, കുറച്ചുകൂടി സ്വയം പര്യാപ്തത നേടുക, ഒരു ഡിഗ്രിയെങ്കിലും നേടുക, ഒരു ബി എസ് സി പരീക്ഷ നേടാനുള്ള യോഗ്യതയെങ്കിലും സ്ത്രീകൾ നേടുക, അങ്ങനെ ഒരു കുടുംബത്തെ നോക്കാനുള്ള പ്രാപ്തി അവർ സമ്പാദിക്കുക എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ പുരോഗതിക്കും സമൂഹത്തിലെ ഉന്നതിക്കും സ്ത്രീയെ സമൂഹം അംഗീകരിക്കുന്ന നിലയിലേക്കും മാറ്റുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഈ നിയമമൊക്കെ കൊണ്ടുവരുന്നത്. അതിനെ അന്ധമായി എതിർക്കുന്നവരോട്, അതിനെ വെറും സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങളെ 10 വയസ്സും 12 വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിട്ടും അവരെ പ്രായമായവരെ കൊണ്ട് 50-60 വയസ്സുള്ളവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചും സുഖജീവിതം നയിക്കാം എന്ന് വ്യാമോഹിക്കുന്ന വൃത്തികെട്ട മനസ്സുള്ളവർ മാത്രമേ ഇതിനെയൊക്കെ എതിർക്കുകയുള്ളൂ, ഈ രീതിയിൽ ചിന്തിക്കുകയുള്ളൂ. അവരോട് സമൂഹത്തിന് പൊതുവെ പരമപുച്ഛം മാത്രം, അതങ്ങനെയേ വരികയുള്ളൂ. ഒരു സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അന്ധമായി എതിർക്കുകയും സ്വന്തം കാര്യം മാത്രം മുമ്പോട്ട് കൊണ്ടുവയ്ക്കുന്ന ആ രീതിയെ, ആ മനസ്സിനെ എന്തായാലും സമൂഹം ഒന്നിച്ച് പുച്ഛിച്ച് തള്ളുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.